മതേതരത്വത്തിന്റെയും വർഗീയതയുടെയും പേരിലാണ് ഇടത് വലത് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ. താൻ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നടക്കുന്നയാളല്ല, ഇടത് വലത് മുന്നണികളുടെ വ്യാജ മതേതരത്വത്തിന്റെ കട ബി ജെ പി പൂട്ടിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പാലക്കാട് എൻ ടി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പറയുന്നത് നിങ്ങൾ വർഗീയവാദികൾക്കെതിരെ മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത് എന്നാണ്. മതേതരത്വത്തിന് വേണ്ടി മത്സരിക്കുന്നു, വർഗീയതക്കെതിരെ മത്സരിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മതഭീകരവാദികളുടെയും വർഗീയവാദികളുടെയും അപ്പോസ്തലനായിട്ടുള്ള ഒരാളെ മലപ്പുറം ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് സിമിയുടെ നേതാവിനെ കൊണ്ടുവന്ന് ആ സിമിയുടെ നേതാവിന് ടിക്കറ്റ് കൊടുത്ത് മന്ത്രിയാക്കിയ കേരളത്തിലാണോ നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഉത്തരം പറയണം. പിണറായി വിജയന്റെ പാർട്ടിക്കാർ 2014 ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന ഒരു ലീഡർ, ആ ഹുസൈൻ രണ്ടത്താണി മദനിയുടെ ആളായിട്ട് പൊന്നാനി മത്സരിക്കുമ്പോ മദനി സ്റ്റേജിലേക്ക് കയറി വരുമ്പോ പിണറായി വിജയൻ മദനിയുടെ മുന്നിൽ തലകുനിച്ചും നമിച്ചു നിൽക്കുന്ന ചിത്രം ഞാൻ നിങ്ങളും പറഞ്ഞിട്ടില്ല. ഏത് മതേതരത്വത്തെ കുറിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഈ പാലക്കാട് സംസാരിക്കുന്നത്? നിങ്ങൾ എസ് ഡി പി ആണ്.